ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഹെൽത്തി ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. പച്ചച്ചീരയുടെ ഒരു തോരനാണ് നമ്മളിന്ന് ഇവിടെ റെഡിയാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ചൂടായ എണ്ണയിൽ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 4 ഇതള് വെളുത്തുള്ളി, 6 ഇതള് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചതച്ച മുളകാണ്, അത് 1 ടീസ്പൂണുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂടുതലും കുറച്ചൊക്കെ ചേർത്തോണേ. പിന്നെ നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ, 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചച്ചീര ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഹെൽത്തിയായ ഒരു ഫുഡാണ്, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം 4 മുട്ട അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചീര വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ, അപ്പോൾ നമ്മൾ അധിക സമയമൊന്നും എടുക്കില്ല. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ചീര ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കതിൻ്റെ നടുഭാഗത്ത് കുറച്ചൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ മുട്ട എത്തിയെന്നൊന്ന് ഉറപ്പാക്കണം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വരും. 2 മിനിറ്റ് ഇങ്ങനെ വിടാതെ ഇളക്കി കൊടുക്കണേ, അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചീര കഴിക്കാത്ത കുട്ടികളോ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ നമുക്ക് അവരെ കൊണ്ട് ചീര കഴിപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക് യു.